നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല പല വിത്തുകൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും കുറച്ച് പുതിയ വിത്തിനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കുമ്പളത്തിൻ്റെ മാഹി വണ്ണം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് മാഹി വൺ. മാഹിക്കോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. നിറയെ കാപിടിക്കുകയും ചെയ്യും. കുമ്പളങ്ങ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ വിത്തൊന്ന് സെലക്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പത്തൻ്റെ പല വെറൈറ്റീസ് നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട്. ഫുള്ള് ഗ്രീൻ ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട്. എങ്കിലും കുറച്ച് മഞ്ഞ കളറോട് കൂടിയിട്ടുള്ളതാണ് മാഹി വണ്ണം എന്ന് പറയുന്ന മാഹിക്കോയുടെ ഒരു മത്തൻ വെറൈറ്റി ഉണ്ട്. നിറയെ വിളവ് കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. 5 കിലോ വരെ ഒരു കായത്തുന്നതാണ്. നല്ല വലിപ്പമുള്ള മത്തൻ വിളവെടുക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതല്ലാതെ ഒരു വെറൈറ്റി ഉണ്ട് മത്തൻ്റെ, സൂര്യമുഖി എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് ഫുള്ളായിട്ടും. ഒരുപാട് ആൾക്കാർ വാങ്ങി ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നിറയെ കാപിടിക്കുന്നതാണ് ഈ ഐറ്റം. വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഈ ഒരു വെറൈറ്റി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വളരെ ചെറിയൊരു മത്തനാണ്. 1 കിലോയോളം ഇതിന് തൂക്കം വരികയുള്ളൂ. നമുക്ക് വീട്ടാവശ്യത്തിനാണെങ്കിൽ ഈ ചെറിയൊരു മത്തൻ്റെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറ്റിയമരയും അതുപോലെ തന്നെ വള്ളിയമര, ചതുരപ്പയർ ഇതൊക്കെ കാണിച്ചായിരുന്നു. എങ്കിലും പുതിയൊരു വെറൈറ്റിയാണ് കൊത്തമര എന്ന് പറയുന്നത്. ഷീല എന്ന് പറയുന്ന ഒരു വെറൈറ്റി നമ്മൾ പയർ കാണിച്ചില്ല. അതേ കമ്പനി തന്നെ, സുമാഷി എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഈ കൊത്തമര. സീഡ് വാങ്ങി ചെയ്തിട്ടുള്ളവരാണ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിയാവുന്നതായിരിക്കും. അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഈ സീഡിന് കൂടുതലുണ്ട്. നന്നായിട്ട് കാപിടിക്കുകയും ചെയ്യും. ഇത് ഹൈബ്രിഡ് വെറൈറ്റി ഒന്നുമല്ല, നാടൻ വെറൈറ്റി തന്നെയാണ്. പക്ഷേ നന്നായിട്ട് കാപിടിക്കും, ട്രീറ്റ് ചെയ്തിട്ടുള്ള സീഡാണ്. പിന്നെ സിഞ്ചൻഡ എന്ന് പറയുന്ന കമ്പനിയുടെ, നമ്മൾ നേരത്തെ വീഡിയോയിൽ വള്ളി ബീൻസ് കാണിച്ചിരുന്നു. ഇത് സിഞ്ചൻഡ എന്ന് പറയുന്ന കമ്പനിയുടെ കുറ്റി ബീൻസാണ്. കുറ്റി ബീൻസിൻ്റെയും വള്ളി ബീൻസിൻ്റെ ഒക്കെ വിത്ത് വാങ്ങുന്ന പലരും കാണിക്കുന്ന ഒരു മണ്ടത്തിലുണ്ട്. അതിനെ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വെള്ളത്തിലിടും. വിത്ത് ഫുള്ളായിട്ടും ചീഞ്ഞു പോകും. നിങ്ങൾ ഇതൊക്കെ ഒരു ടിഷ്യൂ പേപ്പറിൽ മുളപ്പിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുമ്പോഴും വിത്ത് മുളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും, എല്ലാ വിത്തും മുളയ്ക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മല്ലിയാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മല്ലിവിത്ത് പാകേണ്ട രീതിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ചപ്പാത്തി തലയിൽ ചുരുട്ടുവോ വെള്ളത്തിലിടുവോ ഒന്നും വേണ്ട, കൂട്ടം കൂട്ടമായിട്ട് പാകിയാലേ മല്ലിവിത്ത് കരുത്തോടെ വളരുള്ളൂ. ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ സീഡാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. നിറയെ മല്ലി, അതായത് മല്ലിയിലെ നിറയെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ കൂട്ടം കൂട്ടമായിട്ട് പാകണമെന്ന് മാത്രം. ഒരുപാട് ആൾക്കാർ ഈ സീഡ് വാങ്ങി ചെയ്യുന്നുണ്ട്. ചെയ്തിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾ പറയുന്ന റിസൾട്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ വൈറ്റ് ഷോട്ട് എന്ന് പറഞ്ഞൊരു പടവലം കാണിച്ചിരുന്നു. തീരെ ചെറിയ പടവലങ്ങയായിരിക്കും. എന്നാൽ മീഡിയം ടൈപ്പ് ഒരു വെറൈറ്റിയാണ് മാഹിക്കോയുടെ പടവലമാണിത്. ഇത് തീരെ ചെറുതല്ല, ഒരു മീഡിയം ടൈപ്പാണ്. മഹി വണ്ണെന്നാണ് ഇതിൻ്റെ പേര്. ഈ സാധനമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മീഡിയം ടൈപ്പ് പടവലങ്ങ നിങ്ങൾക്ക് കിട്ടും. അതായത് ഏറ്റവും വലുതുമല്ല, തീരെ ചെറുതുമല്ല. നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ചെയ്യുന്നവർക്ക് ഈ മഹി വണ്ണോ അല്ലെങ്കിൽ വൈറ്റ് ഷോട്ട് പടവലോ ഒക്കെ ധാരാളമായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള സീഡാണ് മഹിക്കോയുടെ മഹി വണ്ണം എന്ന് പറയുന്ന പടവലം. തീർച്ചയായിട്ടും നിങ്ങൾ പടവലമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വിത്ത് വാങ്ങി ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട്. പല പല ചീര വെറൈറ്റി നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട്. സുന്ദരി ചീര, പാൽ ചീര, വ്ളാത്താങ്കര ചീര, പട്ടി ചീര, അങ്ങനെ പല വെറൈറ്റി കാണിച്ചിട്ടുണ്ട്. ഇതൊരു മറ്റൊരു വെറൈറ്റിയാണ് പാലക്ക എന്ന് പറയുന്ന ചീര. ഏറ്റവും കൂടുതൽ കേരളത്തിന് പുറത്താണ് ഇത് കൃഷി ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിറയെ ആൾക്കാർ ചെയ്തു വരുന്ന ഒരു വെറൈറ്റിയാണ്. പാവലും മായയും സക്കാട്ടയും വീജയൊക്കെ നിങ്ങളെ ചാനലിലൂടെ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ പാലി എന്ന് പറയുന്ന ഒരു വെറൈറ്റി, അതായത് പച്ച കളറിലുള്ള പാവയ്ക്കാണ്. ഇതിൻ്റെ സീഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ സീഡ് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മായ പാവലിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു സീഡാണ് ഇത്. മായ പാവലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു വെറൈറ്റിയാണ്. ഈ പാലി പാവലിനൊരു പ്രത്യേകത ഉണ്ട്. 300 ഗ്രാം വരെ ഒരു പാവയ്ക്കായിരിക്കും തൂക്കം വരും. മായ പാവലിൻ്റെ സീഡ് ആണെന്ന് കാണിച്ചാൽ ഇത് തമ്മിൽ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാന്താരി ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾ പല വെറൈറ്റി ചെയ്തിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിൽ സ്കൈ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കണം. നിറയെ കാന്താരി പിടിക്കും. അതായത് ഉജ്ജ്വല മുളകൊക്കെ പിടിക്കുന്ന അതേ രീതിയിൽ തന്നെ പിടിക്കും. ഇതിനു മുമ്പ് നമ്മൾ ഭാസ്കരയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഭാസ്കര എന്ന് പറയുന്ന അറിയാമായിരിക്കും. ഇത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഭാസ്കര നല്ല നിറയെ അരി വാരി പൊത്തിയതുപോലെ മുളക് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഭാസ്കര. പക്ഷേ വൈറ്റ് കളറാണ്. അതേ റിസൾട്ട് തന്നെ ഇതിന് കിട്ടും. ഇത് ഗ്രീൻ കളറാണെന്ന് മാത്രം. വാട്ടർമെലൻ ആണെങ്കിൽ പിന്നെ വേറൊരു ചോയ്സ് നമുക്കില്ല. മുക്കാസ എന്ന് പറയുന്ന വാട്ടർമെലൻ, അതായത് കിരണൊക്കെ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഈ മുക്കാസ എന്ന് പറയുന്ന വാട്ടർമെലൻ സെയിം തന്നെയാണ്. വീഡിയോ കാണുന്നവർക്ക് വിത്ത് വാങ്ങാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.